ഹലോ, നമസ്കാരം. ഞാൻ ഡോക്ടർ ചിത്ര. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ട്രൂ ലേബർ പെയിനിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഫോൾസ് ലേബർ പെയിനിനെ കുറിച്ചിട്ടുമാണ്. ഇത് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് അവസാനത്തെ ട്രൈമസ്റ്ററൊക്കെ ആവുന്ന സമയത്ത് ലേബർ പെയിനാണ് എന്ന് കരുതിയിട്ട് പലരും ഹോസ്പിറ്റലിൽ പോവുകയും, പക്ഷേ ഇത് ട്രൂ ആയിട്ടുള്ളതല്ല, ഇത് ഫോൾസ് ആയിട്ടുള്ള കോൺട്രാക്ഷൻസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ട്രൂ ലേബർ പെയിനും ഫോൾസ് ലേബർ പെയിനും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ട്രൂ ലേബർ പെയിൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ഹോസ്പിറ്റലിൽ എത്തേണ്ടത്? എന്തെങ്കിലും ഡേഞ്ചർ സൈൻസ് എന്തൊക്കെയാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തേണ്ടതായിട്ടുള്ളത്? ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ളതാണ്. അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. പ്രഗ്നൻസിയുടെ അവസാനത്തെ ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ ഗ്രോത്ത് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ വെയ്റ്റ് പെട്ടെന്ന് കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഈ പെൽവിക് ഏരിയയിലുള്ള പോലെ തന്നെ അബ്ഡോമിനൽ ഏരിയയിലുള്ള മസിൽസിന് ഒരു കോൺട്രാക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഗ്രോത്ത് കൂടി വരുന്ന സമയത്ത് അതാണ് ഒരു ഫോൾസ് കോൺട്രാക്ഷൻസായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത്. ഫോൾസ് കോൺട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ വളരെ ഇറഗുലർ ആയിട്ടായിരിക്കും. ട്രൂ കോൺട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ റെഗുലർ ഇൻ്റർവെൽസിലാണ് വന്നുകൊണ്ടിരിക്കുക. മറ്റത് വളരെ ഇറഗുലറായിട്ട് വല്ലപ്പോഴും ഒന്ന് വരിക പോവുക, അങ്ങനെ ഉണ്ടാവുള്ളൂ. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യില്ല. ട്രൂ കോൺട്രാക്ഷൻസ് ആവുന്ന സമയത്ത്, അതായത് ട്രൂ ലേബർ പെയിൻ ആവുന്ന സമയത്ത് അത് എന്താ പറയുക, ഇൻറ്റൻസിറ്റിയും കൂടി വരും, അതുപോലെ തന്നെ റെഗുലറായിരിക്കും. അത് ആദ്യം ഒരു മണിക്കൂറിൽ മൂന്നോ നാലോ എന്നുള്ളത്, പിന്നീട് അങ്ങോട്ട് ഒരു മണിക്കൂറിൽ അതിനേക്കാളും അധികം സമയം വരും. അങ്ങനെ അങ്ങനെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഒരു 37 വീക്കൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞിൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. പിന്നീട് ജസ്റ്റ് വെയ്റ്റ് ഗെയിൻ മാത്രമേ ബാക്കിയുള്ള 40 വീക്സ് വരെ നടക്കുകയുള്ളൂ. അപ്പോൾ 37 വീക്സിന് ശേഷം റെഗുലറായിട്ടുള്ള വേദന, റെഗുലറായിട്ട് ഇങ്ങനെ പെയിൻ വന്ന് പോവുക എന്നുള്ള അവസ്ഥ, അതുപോലെ തന്നെ സമയം കൂടുന്നതിനനുസരിച്ചിട്ട് ഇൻറ്റൻസിറ്റി കൂടി വരിക, അതുപോലെ എന്തെങ്കിലും ഒരു ബ്രൗണിഷ് അല്ലെങ്കിൽ ബ്ലഡ് ടിഞ്ച്ഡ് ആയിട്ടുള്ള ഡിസ്ചാർജ് എന്തെങ്കിലും വരിക, അല്ലെങ്കിൽ മ്യൂക്കസ് പ്ലഗ് റിലീസ് ആവുക, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലീക്ക് വരിക, ബ്ലീഡിങ് വരിക, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തണം. ട്രൂ ലേബർ പെയിൻ എന്ന് പറഞ്ഞ സമയത്ത് നമ്മളെ പിറകിൽ നിന്ന് ഫ്രണ്ടിലേക്ക്, അതായത് പിറകിൽ നിന്ന് ഇങ്ങനെ വയറിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് വേദന കൂടുതലായിട്ട് ആൾക്കാർക്ക് കാണാറ്. അതുപോലെ തന്നെ കാലിലുള്ള വേദനകൾ, അതുപോലെ ലൂസ് മോഷൻ വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ട്രൂ ലേബർ പെയിൻ ആണെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ചാടിപ്പടഞ്ഞ് കൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തേണ്ടതായിട്ടില്ല. കുറച്ചും കൂടെയൊക്കെ വേണമെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വന്നാൽ മതി. പക്ഷേ ചില സാഹചര്യങ്ങളിൽ എന്തായാലും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് സാഹചര്യം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലീഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ ഡിസ്ചാർജ് വരുന്നു, ഇപ്പോൾ നമ്മൾ നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഫ്ലോറിലൊക്കെ ആവുന്നു, അത്തരമൊക്കെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തണം. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളിപ്പോൾ പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ ഒബ്സ്റ്റെട്രിക് കോളിസ്റ്റാസിസ് പറഞ്ഞിട്ടുള്ള ലിവർ സംബന്ധമായിട്ട് അസുഖങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് ട്രൂ ലേബർ പെയിൻ ആണെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഒരു മെക്കോണിയം സ്റ്റെയിൻ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ് നിങ്ങൾക്ക് ഡിസ്ചാർജ് വരുന്നത് വെച്ചെങ്കിൽ, അതായത് പച്ച കളറിലോ അങ്ങനെ ഒരു കളറിലാണ് നിങ്ങൾ ഫ്ലൂയിഡ് ലീക്ക് ഉള്ളതെങ്കിലും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തേണ്ടതായിട്ട് ഉണ്ട്. ഇപ്പോൾ ലേബർ പെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു ക്രാമ്പിംഗ് ലെഗ് പെയിൻ ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക, അതായത് ഒരു പീരീഡ്സ് ഒക്കെ ആവുന്ന സമയത്തുണ്ടാവുന്ന ഒരു വേദന പോലെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ട്രൂ പെയിനും ഫോൾസ് പെയിനും എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സംശയങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.